Hi friends, everkum nammude puthiya video ilekku ettom haarthamaya swagatham. Palappolum dambathikalude idayile ulla oru samshayamaanu ethu samayathu bandhappedunnathaanu kunjangal janikkunnathinum santoshtakaramaya dambathi jeevithathinum ettavum mikachathu ennu. Dambathikal ശാരീരികവും മാനസികവുമായിട്ട് തയ്യാറാകുന്ന ഏത് സമയവും ലൈംഗിക ബന്ധത്തിനായിട്ട് തിരഞ്ഞെടുക്കാം എന്നത് തന്നെയാണ് വാസ്തവം. എങ്കിൽ കൂടിയും സാധാരണഗതിയിൽ നമ്മളൊക്കെയും തിരഞ്ഞെടുക്കുന്ന ഒരു സമയം എപ്പോഴാണ്? രാത്രി സമയമാണല്ലേ. അതായത് മറ്റുള്ളവരുടെ ശല്യമൊന്നുമില്ലാതെ സ്വസ്ഥമായി ഈ പ്രകൃതി മുഴുവനും നിദ്രയിലേക്ക് പോകുന്ന ആ ഒരു സമയമാണ് മിക്ക ആളുകളും ഈ ഒരു കാര്യത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഈ ഒരു സമയമാണോ യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്നത് എന്ന ഒരു കാര്യത്തെക്കുറിച്ച് ദീർഘകാലമായിട്ട് കുറേയേറെ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്ന എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ആധുനിക പഠനങ്ങൾ ഒക്കെയും പറയുന്ന പ്രധാനപ്പെട്ട രണ്ട് സമയമാണ്. ഒന്ന്, പുലർക്കാലെ ഉള്ള സമയം, പ്രത്യേകിച്ച് രാവിലെ 7 മുതലുള്ള സമയമാണ് പറയുന്നത്. ഈ ഒരു സമയത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാവിലെയുള്ള സമയങ്ങളിലൊക്കെ പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ ഏറ്റവും ഉയർന്ന അളവിൽ ആയിരിക്കും. അതായത് പുരുഷന്മാർ ആ ഒരു ദിവസം മുഴുവൻ ഏറ്റവും ഊർജ്ജസ്വലരായി കാണപ്പെടുന്ന സമയമാണ് രാവിലെ മുതൽ, ഈ പ്രഭാതം മുതൽ രാവിലെ 10 വരെയുള്ള സമയം. എന്നാൽ ഉച്ച കഴിഞ്ഞ് സാധാരണഗതിയിൽ ശരീരത്തിലേക്ക് കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഈസ്ട്രജനാണ്. ഈ ഒരു സമയത്ത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പങ്കാളിയോട് വൈകാരികമായ ഒരു താല്പര്യമാണ് കൂടുതലായിട്ടും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് മറ്റ് ചില പഠനങ്ങൾ പറയുന്നത് ഉച്ച കഴിഞ്ഞ് 3 ലൈംഗിക ബന്ധത്തിനായിട്ട് തിരഞ്ഞെടുക്കാൻ ഏറ്റവും മികച്ച സമയമാണ് എന്ന് പറയുന്നത്. ഈ രാവിലെ 7 സമയം എന്ന് പറയുന്നത് ചില ആളുകളൊക്കെ ചിന്തിക്കുന്ന എന്താണ്, രാവിലെ എണീക്കുന്ന പടി വേഗം ഈ പരിപാടി ചെയ്യണമെന്ന്. അങ്ങനെയല്ല കേട്ടോ. രാവിലെ എണീറ്റ് ഒന്ന് ഫ്രഷായി ഒരു ഉറക്കമൊക്കെ എണീറ്റ് ഒരു 45 ശേഷമുള്ള ബന്ധമാണ് ഏറ്റവും മികച്ചതായിട്ട് ഫ്രോസ സപ്ലിമെൻ്റ് അതിൻ്റെ പഠനങ്ങളിലൂടെ വെളിവാക്കുന്നത്. രാവിലെ എണീറ്റ് നേരെ കിടക്കപ്പായിൽ എണീറ്റിട്ടൊന്നും പോകരുത്. പ്രഭാത കൃത്യങ്ങളൊക്കെ നിർവഹിച്ച് സാധിക്കുന്നവരൊക്കെ ഇളം ചൂട് വെള്ളത്തിൽ കുളിച്ച്, ഇനി വെള്ളത്തിന് അല്പം സൗരഭ്യം വേണമെങ്കിൽ 1-2 തുള്ളി യൂക്കാലിയൊക്കെ ഇട്ട് ഒഴിച്ചിട്ട് നല്ല കുളിച്ച് ഫ്രഷായിട്ട് വേണം ഈ ഒരു കാര്യത്തിലേക്ക് കടക്കാൻ. അത് ശരീരശുദ്ധി വളരെ പ്രധാനമാണ്. ഇനി രാവിലെ കുളിക്കാൻ മടിയായിട്ടുള്ള ചുരുക്കം ചില ആളുകളുണ്ട് എങ്കിലും നിങ്ങൾ മിനിമം ബ്രഷെങ്കിലും ചെയ്ത് വായ ദുർഗന്ധമൊക്കെ മാറ്റി വായ ശുചിത്വമെങ്കിലും അത്യാവശ്യം പുലർത്തിയതിന് ശേഷം വേണം മനോഹരമായ ഈ ഒരു കാര്യത്തിലേക്ക് കടക്കുവാനായിട്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കുവാനായിട്ട് പോകുന്ന എന്താണ്, പുലർക്കാലിയുള്ള ബന്ധത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇതുകൊണ്ട് നമുക്ക് ശാരീരികമായിട്ട് എന്തൊക്കെ മെച്ചങ്ങളുണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. സന്തോഷ ഹോർമോൺ ആയ ഓക്സിറ്റോസിൻ ഉൾപ്പെടെ നിരവധി ഹോർമോൺ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് ഈ രാവിലെയൊക്കെയുള്ള സമയത്താണ്. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാം രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുന്നു, പനി ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ വരാതിരിക്കുന്നതിന് ഒരുപാട് സഹായകമാണ്. അതേപോലെ ഹാപ്പി ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാം ഓർമ്മശക്തി വർദ്ധിക്കുന്നു. ഇനി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലോ അവരുടെ സ്കിന്നിനൊക്കെ വല്ലാത്ത ഒരു തിളക്കവും ഫ്രഷ്നെസ് ഒക്കെ കിട്ടുന്നതിനുള്ള ചില ഹോർമോൺസൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ നല്ല ലൈംഗിക ബന്ധത്തിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ചില ഹോർമോണൊക്കെ ഉണ്ട്. അത് വേദന സംഹാരി പോലെ നമ്മുടെ ശരീരത്ത് പ്രവർത്തിക്കുന്നു. അതായത് ചിലർക്ക് രാവിലെയൊക്കെ ഉണ്ടാകുന്ന തലവേദന,
അല്ലെങ്കിൽ മൈഗ്രെയിൻ, അതേപോലെ ബോഡി പെയിൻ, കാല് കടച്ചൽ, അല്ലെങ്കിൽ ചിലർക്ക് ഉണ്ടാകുന്ന നടുവേദന, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ഗുണമാണ് രാവിലെ ഉണ്ടാകുന്ന ലൈംഗിക ബന്ധവും അതിലൂടെ ഉണ്ടാകുന്ന ഹോർമോൺ ഉൽപാദനവും. അതായത് വേദന സംഹാരിയുടെയൊക്കെ ഒരു ഫലമാണ് നല്ല ബന്ധത്തിലൂടെ എല്ലാവർക്കും ലഭിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ അല്ലേ, നമ്മുടെ ഓർമ്മശക്തി വർദ്ധിക്കുന്നു, പ്രതിരോധ ശക്തി വർദ്ധിക്കുന്നു, ആരോഗ്യം വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് രാവിലെയുള്ള ബന്ധങ്ങൾ ഒരുപാട് സന്തോഷവും ഉണർവൊക്കെ നൽകുന്നതാണ്. അതായത് ഒരു ദിവസം മുഴുവനും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുന്നതിനും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നല്ല ആത്മവിശ്വാസവും ചുറിയുറുക്കുമൊക്കെ ലഭിക്കുന്നതിനും ആ രാവിലെയുള്ള ഈ ബന്ധം പങ്കാളികളെ സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പുരുഷന്മാരെ, ഓഫീസിലേക്ക് പോകുന്ന പുരുഷന്മാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മീറ്റിങ്ങിലും ബാക്കി എല്ലാത്തിലും പങ്കെടുക്കുന്നതിനും എൻ്റെ ഒപ്പം ഒരാളുണ്ട് എന്നൊരു ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനും അതേപോലെ തൻ്റെ പങ്കാളിയോട് വൈകാരികമായ അടുപ്പം ഉണ്ടാകുന്നതിനും ഏറ്റവും സഹായകമായ ഒരു കാര്യമാണ് പുരുഷനുമായുള്ള ബന്ധം. അപ്പോൾ ഇതിൻ്റെ ആരോഗ്യപരമായ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കിയല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ ഈ മടുത്ത് തൊലഞ്ഞു വന്നിട്ട് അല്ലെങ്കിൽ ഒരു ചടങ്ങ് തീർക്കുന്ന രീതിയിൽ നമ്മൾ ജോലിക്ക് ചെയ്ത് മടുത്ത് അവശരായിട്ട് വന്നിട്ട് പെട്ടെന്ന് ഈ ഒരു കാര്യത്തിലേക്ക് കടക്കാതെ ഒന്നുറങ്ങി ക്ഷീണമൊക്കെ മാറ്റി വളരെ സന്തോഷത്തോടെയും പരസ്പര ഉണർവും സ്നേഹവും ഒക്കെ നൽകുന്ന രീതിയിലേക്ക് പോകേണ്ട ഒന്നാണ് ലൈംഗിക ബന്ധം. പ്രത്യേകിച്ച് ഏറ്റവും നല്ല സമയമായ രാവിലെ ചെയ്യുന്ന കാര്യങ്ങൾ. അതുപോലെ ഇതിന് മറ്റൊരു ഗുണമുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ രതിമൂർച്ച നൽകുന്നതിനും സഹായകമായിട്ടുള്ളത് ഈ രാവിലെയുള്ള ബന്ധമാണ് എന്നും പഠനങ്ങളൊക്കെയും തെളിയിച്ചിട്ടുണ്ട്. ഓക്കെ, പ്രശസ്ത സൈക്കോതെറാപ്പിസ്റ്റായ ബിഹൈൻ സൈലിൻ്റെ പഠനം അനുസരിച്ച് പറയുന്നത് രാവിലെയുള്ള ലൈംഗിക ബന്ധം രതിമൂർച്ച വർദ്ധിപ്പിക്കുന്നു, അതുപോലെ തന്നെ ലൈംഗിക ഉത്തേജനം വർദ്ധിപ്പിക്കുന്നു, ആ രീതിയിലേക്കുള്ള സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്നു, മികച്ച ചർമ്മ ആരോഗ്യം, രോഗപ്രതിരോധ ശക്തി, ഉണർവ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, എന്തിനെ നേരിടാനുള്ള അമിതമായ ആത്മവിശ്വാസമൊക്കെയും നൽകുന്ന ഒന്നാണ് പുലർക്കാലിയുള്ള ബന്ധം. അദ്ദേഹം ഒന്നുകൂടെ പറയുന്ന കാര്യം എന്താണ്, ഈ ഒരു കാര്യത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് സമയമാണ്. രണ്ട് സമയമാണ് പറയുന്നത്, രാവിലെ 7:30 സമയവും ഉച്ച കഴിഞ്ഞ് 3 സമയവുമാണ് ഇദ്ദേഹത്തിൻ്റെ പഠനത്തിൽ കൂടുതലായിട്ടും മുന്നിട്ട് നിൽക്കുന്ന സമയം. നമ്മുടെ ആയുർവേദത്തിൽ പറയുന്നത് എന്താണ്, അതിരാവിലെ കുളിച്ച്, അതായത് ആദ് ആയുർവേദ വിധി പ്രകാരമൊക്കെ പറയുന്ന എന്താണ്, തണുത്ത വെള്ളത്തിൽ കുളിച്ച് അതിരാവിലെ പ്രഭാത കൃത്യങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം ചെയ്യുന്ന ഈ ഒരു കാര്യത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്നും രക്തയോട്ട ശരീരത്തിലെ വർദ്ധിപ്പിക്കുന്നുവെന്നും ഒത്തിരി ദമ്പതികളുടെ സ്നേഹവും വിശ്വാസവും പരസ്പര ആദരവും ഒക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുവെന്നും പ്രത്യുൽപാദന വ്യവസ്ഥയെ പോലും കാര്യമായിട്ട് സ്വാധീനിക്കുന്നു എന്നുമാണ് നമ്മുടെ ആയുർവേദ വിദഗ്ധരും അവകാശപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏവരും ഈ ഒരു 2 പ്രത്യേകമായിട്ട് നിങ്ങളുടെയൊക്കെ മനസ്സിൽ വയ്ക്കുക. ഓടി പിടിച്ച് വന്ന് അല്ലെങ്കിൽ ജോലിയൊക്കെ ചെയ്ത് മടുത്ത് വന്ന് തളർന്ന് കിടക്കുമ്പോൾ ഒരു കർമ്മം നിർവഹിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി ഈ ഒരു കൃത്യം നിർവഹിക്കുന്നതിലുപരി രണ്ടു പേർക്ക് സന്തോഷം കിട്ടുന്നതിനും രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഇങ്ങനെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിനും വ്യക്തികളുടെ ദമ്പതികളുടെ ഇടയിലുള്ള മാനസികമായ അടുപ്പം വർദ്ധിപ്പിക്കുന്നതിനുമായിട്ട് ഏറ്റവും ഉചിതമായ ഈ സമയം തന്നെ തിരഞ്ഞെടുക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്ന എല്ലാവരും വേഗം വേഗം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Thank you.